സി പി ചന്ദ്രൻ നായർ എൻ എസ് എസ് ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്തായി പാലായിലെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിൽ പങ്കെടുത്തതിനാണ് നടപടി സി പി നായരുടെ രാജി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാർ നായർ ആവശ്യപ്പെടുകയായിരുന്നു നേരത്തെ മീനച്ചിൽ യൂണിയൻ താലൂക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സി പി ചന്ദ്രൻനായരുടെ രാജി വാങ്ങിയിരുന്നു സംഘടനാ തീരുമാനത്തിൽ പ്രതികരിക്കാനില്ല എന്ന് ചന്ദ്രൻ നായർ പറഞ്ഞു പ്രശാന്ത് ഒട്ടുങ്കൽ വിശദാംശങ്ങളുമായി കെ ബി ഗണേഷ് കുമാർ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നേരത്തെ മത്സരിച്ചതാണിപ്പോൾ മന്ത്രിയായിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതിന് തടസ്സമുണ്ടെന്നാണോ ഇക്കാര്യത്തിൽ ജി സുമാരൻ നായർ നൽകുന്ന സൂചന തെരഞ്ഞെടുപ്പിൽ എൻ എസ് എസിൻ്റെ ഇന്ന് സമദൂര നിലപാടാണ് ഈ നിലപാടിനെ വിരുദ്ധമായി പ്രവർത്തിച്ചാണ് ചന്ദ്രൻ നായരെ പുറത്താക്കിയത് എന്നാണ് പ്രധാനമായിട്ടുള്ളൊരു വിശദീകരണം എൻ എസ് എസ് മുന്നോട്ട് വെക്കുന്നത് എന്നാൽ എൻ എസ് എസിൻ്റെ ഈ നടപടി എൽ ഡി എഫ് വിരുദ്ധതയാണെന്നുള്ളൊരു ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുണ്ട് കാരണം എൻ എസ് എസിൻ്റെ താലൂക്ക് ഭാരവാഹികൾ പലരും കോട്ടയം ജില്ലയിൽ തന്നെ സുപ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കോട്ടയം നഗരസഭയുടെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രതിനിധിയാണ് അങ്ങനെ വിവിധ ഇടങ്ങളിലുണ്ട് മാത്രവുമല്ല ചന്ദ്രൻ നായരെ സംബന്ധിച്ച് പതിനെട്ട് വർഷത്തോളം പാല നഗരസഭയിലെ കൗൺസിലർ കൂടിയായിരുന്നു ചന്ദ്രനായർ അത്തരത്തിൽ വിവിധ സ്ഥാനങ്ങളിലിരുന്ന ഒരു വ്യക്തിയാണ് ചന്ദ്രൻനായർ അങ്ങനെയുള്ള ഒരു വ്യക്തി എൽ ഡി എഫിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രം അദ്ദേഹത്തെ മാത്രം പുറത്താക്കുന്ന നടപടി എൽ ഡി എഫ് എൻ എസ് എസിൻ്റെ എൽ ഡി എഫ് വിരുദ്ധ എന്ന രീതിയിൽ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് സമാനമായ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടു കൂടി ചന്ദ്രൻ നായർക്കെതിരെ മാത്രം നടപടിയെടുത്തതാണ് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസം ചന്ദ്രൻ നായരെ പെരുന്നയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു എൻ എസ് എസ് ആ വിളിച്ചു വരുത്തി മീനച്ചിൽ താലൂക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡയറക്ടർ ബോർഡ് സ്ഥാനത്തു നിന്നും ചന്ദ്രനായരെ പുറത്താക്കി ക്കിട്ടുള്ളത് ഈ ഒരു നടപടി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നേരിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള നടപടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തരത്തിലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയിട്ടുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സമദൂര നിലപാട് പറയുകയും എന്നാൽ എൽ ഡി എഫ് വിരുദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടാണ് എൻ എസ് എസിൻ്റേത് എന്നുള്ള ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചന്ദ്രനായർ നമ്മൾ സമീപിച്ചപ്പോൾ അദ്ദേഹം എന്തായാലും സംഘടന എടുത്ത തീരുമാനത്തിന് തൽക്കാലം പ്രതികരിക്കാനില്ല ഈ നടപടി അംഗീകരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കി ശാന്ത് ഓട്ടിങ്ങലാണ് വിശദാംശങ്ങൾ നൽകിയത്